Hello friends, assalamu alaikum. Welcome to my channel. It's me, Sufaira Hakim. I have a chicken recipe. அப்ப நான் இவர ചെറിയുള്ളിയും വെട്ടിയുള്ളിയും നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് ഇനി മസാലപ്പൊടികൾ ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് ചെറിയ ജീരകം പൊടിച്ചതാണ് അതിന്റെ കൂടെ തന്നെ ചിക്കൻ ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയും അല്പം കോൺഫ്ലോറും കൂടെ സമാസമം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഗരം മസാലയും അതുപോലെ തന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പുളിക്ക് വേണ്ടിയിട്ടുള്ള നാരങ്ങാ നീരും ഒഴിച്ചു കൊടുക്കാം ഇനി കളർ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുക ശേഷം നന്നായിട്ടൊന്ന് മസാല പുരട്ടി കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ചിക്കനിലേക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി അല്പം കളറ് കുറവുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടെ ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് പുളി കുറവുള്ളത് കൊണ്ട് അല്പം നാരങ്ങാ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് വീണ്ടും മസാല തേച്ച് പിടിപ്പിക്കുക മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എരിവും പുളിയൊക്കെ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്ത് ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ഈ ഒരു ബൗളിൽ നിന്നും മറ്റൊരു ബൗളിലേക്ക് മാറ്റുകയാണ് അത് എന്തിനാണെന്ന് ഞാൻ ഇനി വഴിയെ പറഞ്ഞ് തരാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസുകളെല്ലാം മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ഒരു മസാല തേച്ച് പിടിപ്പിച്ച ഈ ഒരു ബൗളുണ്ടല്ലോ അതിലുള്ള ബാക്കി ബാലൻസ് ആയിട്ടുള്ള മസാലകളൊക്കെ ഞാനിവിടെ ഒരു ഒന്ന് സ്വരു കൂട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ടിട്ട് ഈ ഒരു മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ചിക്കൻ പീസുകൾ മസാലയിൽ നിന്നും മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കി എടുക്കണം ചൂടായ എണ്ണയിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് 4 പച്ചമുളക് നടുക് കീറിയതാണ് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് മുരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് അത് എണ്ണയിൽ നിന്നും കോരിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഈ ഒരു സെയിം ഓയിലിൽ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് മുരിച്ചെടുക്കണം നേരത്തെ കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ മുരിച്ചെടുത്തല്ലോ അതുപോലെ തന്നെ ഈ ഒരു തേങ്ങയും നന്നായിട്ടൊന്ന് ക്രിസ്പി ആവുന്നത് വരെ മുരിച്ചെടുക്കണം ഇതാ കണ്ടില്ലേ നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയി വന്നിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്നും നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മൾ എണ്ണയിൽ നിന്നും തേങ്ങ കോരിയെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സെയിം എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം തേങ്ങയുടെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് എണ്ണയിലുണ്ടാവും അതുകൊണ്ടാണ് ഈ സെയിം എണ്ണയിൽ തന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുന്നത് ചിക്കൻ്റെ ഒരു സൈഡായാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി എണ്ണയിൽ നിന്നും നമുക്ക് കോരി മാറ്റാം ഞാനിപ്പോൾ അടുത്ത ബാച്ചും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്
അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യുന്ന രീതി ഞാനൊന്ന് കാണിക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈയിൻ്റെ മീതെ വറുത്തെടുത്തിട്ടുള്ള തേങ്ങ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചിക്കൻ്റെ മീതെ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. തേങ്ങയും കറിവേപ്പിലയും ചിക്കൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചിക്കൻ ഫ്രൈ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നല്ലോ അല്ലേ. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഇൻഷാല്ല അടുത്ത ദിവസങ്ങളിൽ തന്നെ കാണാം. അപ്പം മറക്കാതെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.